എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ചിന്തിക്കുന്നത് ഭാഗവതം, മഹാഭാരതം, രാമായണം ഇതോരോന്നും എപ്രകാരമുള്ളതാണ്. ഭാഗവതം ഊന്നൽ കൊടുക്കുന്നത് ഭക്തിക്കാണ്. ഭാഗവതം എന്ന ശബ്ദത്തിൽ നാലക്ഷരങ്ങളുണ്ട്. വേദാക്രമം ഭ ഗ വ തം, ഓരോ അക്ഷരത്തെക്കുറിച്ചും ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു. ഭകാരോതി ഭക്തിവൈഭവം, ഗകാരോതി ഗർവനാശനം, വകാരോതി വാക്വൈഭവം, തകാരോതി തത്വദർശനം എന്ന് പറയുന്നു. ഭകാരോതി ഭക്തിവൈഭവം, ഭ എന്ന അക്ഷരം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭക്തിവൈഭവമാണെന്ന് പറയുന്നു. ഭാഗവതം വായിക്കുന്ന ഒരാൾക്കുണ്ടാകുന്നത് ഭക്തിയാണ്. അപ്പോൾ ഭക്തിയിലേക്ക് നമ്മൾ പിടിച്ചു നടത്തുകയാണ് ഭാഗവതം. ഭകാരോതി ഭക്തിവൈഭവം, ഗകാരോതി ഗർവനാശനം, ഗ എന്ന അക്ഷരം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഗർവനാശനമാണെന്ന് പറയുന്നു. അപ്പോൾ ജീവിതത്തിൽ നമ്മളെ ബാധിക്കുന്ന കാതലായ പ്രശ്നം ഗർവമാണ്. ആ ഗർവ് ഒഴിവാക്കാൻ സഹായിക്കുന്ന ഘടകം ഭക്തിയാണ്. എപ്പോൾ ഭക്തി ഉണ്ടാകുന്നു, അപ്പോൾ ഗർവില്ലാതാകുന്നു. ഭക്തിയും ഗർവവും ഒരുമിച്ച് നിൽക്കുന്നില്ല. ഇപ്പോൾ ഗർവവുമായി ബന്ധപ്പെട്ട് ഇംഗ്ലീഷിൽ പറയാവുന്നൊരു വാക്കാണ് ഈഗോ, ഈ ജി ഒ ഈഗോ. ഈഗോ എന്ന വാക്കിൽ മൂന്നക്ഷരങ്ങളാണ്. അതാണ് ഈ ജി ഒ. ഈഗോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എലിമിനേറ്റ് ഗോഡ് ഔട്ട് എന്നാണ്. നമ്മളിലുള്ള ദൈവസാന്നിധ്യത്തെ പുറത്താക്കുന്നതാണ് ഈഗോ. അപ്പോൾ ഈഗോ എപ്പോൾ വരുന്നോ അപ്പോൾ ദൈവസാന്നിധ്യം പുറത്താകുന്നു. അപ്പോൾ ദൈവസാന്നിധ്യം എപ്പോൾ വരുന്നോ അപ്പോൾ ഈഗോയും പുറത്താകുന്നു. അതാണ് പറഞ്ഞത് ഗകാരോതി ഗർവനാശനം. ഗ എന്ന അക്ഷരം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഗർവിനെ ഇല്ലാതാക്കുകയാണ്. ആ ഗർവിനെ ഇല്ലാതാക്കാനുള്ള മാർഗമാണ് ആദ്യം പറഞ്ഞ ഭക്തി. ഭക്തിയിലൂടെ ഗർവില്ലാതാകുന്നു. ഭകാരോതി ഭക്തിവൈഭവം, ഗകാരോതി ഗർവനാശനം, വകാരോതി വാക്വൈഭവം. വായ നക്ഷരം കൊണ്ട് ഉദ്ദേശിക്കുന്നത് വാക്വൈഭവമാണെന്ന് പറയുന്നു. ഭാഗവതം വായിക്കുന്ന ഒരാൾക്കുണ്ടാകുന്നത് വാക്വൈഭവമാണ്. വാക്വൈഭവം എന്ന് പറയുമ്പോൾ കൂടുതൽ പദസമ്പത്ത് നമുക്കുണ്ടാകുന്നു. ആ പദങ്ങളുടെ അർത്ഥം നമുക്ക് മനസ്സിലാവുന്നു. അപ്പോൾ ആ പദങ്ങളിലേക്കും പദങ്ങളുടെ അർത്ഥങ്ങളിലേക്കുമൊക്കെ കൂടുതലായിട്ട് സഞ്ചരിക്കുമ്പോൾ നമുക്കുണ്ടായി വരുന്നത് വാക്വൈഭവമാണ്. ഇപ്പോൾ വകാരം കൊണ്ട് ഉദ്ദേശിക്കുന്നത് വാക്വൈഭവമാണ്. തകാരോതി തത്വദർശനം, തായ നക്ഷണം കൊണ്ട് ഉദ്ദേശിക്കുന്നത് തത്വദർശനമാണ്, ബ്രഹ്മദർശനമാണ്, ആത്മദർശനമാണ്, സത്യദർശനമാണ്. അതൊക്കെ ഭാഗവത പാരായണത്തിലൂടെ ഉണ്ടായി വരുന്നു എന്ന് പറയുന്നു. രണ്ടാമതായിട്ട് മഹാഭാരതം. മഹാഭാരതം ഊന്നൽ കൊടുക്കുന്നത് ധർമ്മത്തിനാണ്. ഉദാഹരണത്തിന് മഹാഭാരതത്തിലുള്ള സന്ദർഭത്തിൽ, യുദ്ധ സന്ദർഭത്തിൽ അർജുനും ദുര്യോധനനും കൃഷ്ണനെ സ്വീകരിക്കാനായിട്ട് ചെന്നു. യുദ്ധത്തിൽ ചേരണമെന്ന് പറഞ്ഞപ്പോൾ കൃഷ്ണൻ ഒന്നുകിൽ അർജുനൻ്റെ പക്ഷത്ത് അല്ലെങ്കിൽ ദുര്യോധനൻ്റെ പക്ഷത്ത് ചേരണം. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞത് എൻ്റെ സൈന്യം ഒരാൾക്ക് കൊടുക്കാം, ആയുധമെടുക്കാത്ത ഞാനൊരു ഭാഗത്ത് നിൽക്കാം. അവിടെ അർജുനൻ സ്വീകരിച്ചത് ആയുധമെടുക്കാത്ത കൃഷ്ണനെയാണ്, ദുര്യോധനൻ സ്വീകരിച്ചത് കൃഷ്ണൻ്റെ സൈന്യത്തെയാണ്. അപ്പോൾ ഇവിടെ ആയുധമെടുക്കാത്ത കൃഷ്ണനെ നമുക്ക് ധർമ്മമായി കാണാം, സത്യമായി കാണാം. അപ്പോൾ ധർമ്മത്തിൻ്റെയും സത്യത്തിൻ്റെയും പ്രതീകമാണ് കൃഷ്ണൻ. കൃഷ്ണനെയാണ് അർജുനൻ സ്വീകരിച്ചത്, കൃഷ്ണൻ്റെ സൈന്യത്തെയാണ് ദുര്യോധനൻ എന്ന് പറയുന്നത്. കൃഷ്ണൻ്റെ സൈന്യം എന്ന് പറയുന്നത് ലോകത്തുള്ള സമസ്ത ഐശ്വര്യങ്ങളുമാണ്. അപ്പോൾ ഒരു ഭാഗത്ത് സമസ്ത ഐശ്വര്യങ്ങളുമാണ്, വേറൊരു ഭാഗത്ത് സത്യമാണ്. ഇവിടെ അർജുനൻ സ്വീകരിച്ചത് സത്യത്തെയാണ്. അപ്പോൾ സത്യത്തെ സ്വീകരിക്കാൻ കഴിയണം. അർജുനനെ കൃഷ്ണനെ സാരഥിയാക്കാൻ കഴിഞ്ഞു. അതുപോലെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കൃഷ്ണനെ സാരഥിയാക്കാൻ കഴിയണം. അതാണ് മഹാഭാരതം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം. ഇനി അടുത്തതായിട്ട് മഹാഭാരതത്തിൽ മഹാപ്രസ്ഥാനം എന്നൊരു സന്ദർഭമുണ്ട്. മഹാപ്രസ്ഥാനം എന്ന സന്ദർഭത്തിൽ ഓരോരുത്തരായിട്ട് ഹിമാലയത്തെ ലക്ഷ്യമാക്കി നടക്കുകയായിരുന്നു. അങ്ങനെ പോകുന്ന വഴിക്ക് ഓരോരുത്തരായിട്ട് മരിച്ചു വീണു. അവസാനമുണ്ടായത് ധർമ്മപുത്രർ മാത്രമാണ്. ധർമ്മപുത്രരെ സ്വർഗത്തേക്ക് കൊണ്ടുപോകാനായിട്ട് ദേവദൂതൻ വിമാനത്തിൽ വന്നു, വിമാനത്തിലോട്ട് കയറാൻ പറഞ്ഞു. ധർമ്മപുത്രർ പറഞ്ഞു എന്നെ അനുഗമിച്ച ഒരു നായി കൂടിയുണ്ട്, അതിനെ കൂടി കൊണ്ടുപോകണം. അപ്പോൾ ദേവദൂതൻ പറഞ്ഞു അതിനുള്ള പുണ്യമൊന്നും ഈ നായി ചെയ്തിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് കൊണ്ടുപോവുക? അപ്പോൾ ധർമ്മപുത്രർ പറഞ്ഞു പുണ്യമാണ് പ്രശ്നമെങ്കിൽ ഞാൻ ജീവിതത്തിൽ ആർജിച്ചിട്ടുള്ള സമസ്ത പുണ്യങ്ങളും ഈ പട്ടിക്ക് ദാനം ചെയ്യുന്നു, ഇനി കൊണ്ടുപോകാമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ദേവദൂതൻ പറഞ്ഞു രണ്ടുപേർക്കിടമില്ല, ഒന്നുകിൽ നിങ്ങളെ കൊണ്ടുപോകാം അല്ലെങ്കിൽ നിങ്ങളുടെ പട്ടിയെ കൊണ്ടുപോകാം.
അപ്പോൾ യുധിഷ്ഠിരൻ പറഞ്ഞത്, ധർമ്മപുത്രർ പറഞ്ഞത്, നിങ്ങൾ എനിക്കായി ഒരുക്കിയിരിക്കുന്ന സ്വർഗം ഞാൻ ഈ പട്ടിക്ക് ദാനം ചെയ്യുന്നു, പട്ടിയെ കൊണ്ടുപോകാൻ പറഞ്ഞു. അപ്പോൾ അവിടെ യുധിഷ്ഠിരൻ സ്വർഗം സ്വീകരിക്കുകയല്ല ചെയ്തത്, പകരം ധർമ്മം സ്വീകരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ധർമ്മം സ്വീകരിച്ചപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് യഥാർത്ഥ സ്വർഗം ധർമ്മത്തിലാണ് നിലകൊള്ളുന്നത്. അപ്പോൾ നമുക്ക് എക്കാലവും ധർമ്മം സ്വീകരിക്കാനുള്ള പ്രേരണയാണ് മഹാഭാരതം തരുന്നത്. ഞാൻ ആദ്യം പറഞ്ഞ ഉദാഹരണത്തിലൂടെ അർജുനൻ കൃഷ്ണനെ തിരഞ്ഞെടുക്കുന്നതിലൂടെ, അതോടൊപ്പം തന്നെ യുധിഷ്ഠിരൻ എല്ലാറ്റിലും ഉപരിയായി ധർമ്മത്തെ സ്വീകരിക്കുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് മഹാഭാരതം നമുക്ക് തരുന്ന മെസ്സേജ് ധർമ്മമാണ്, ധർമ്മത്തിൽ പുലരുക എന്നുള്ളതാണ്. ഇനി അടുത്തതായിട്ട് രാമായണം. രാമായണത്തിലേക്ക് വരുമ്പോൾ മഹാഭാരതം ഊന്നൽ കൊടുക്കുന്ന, ഭാഗവതം ഊന്നൽ കൊടുക്കുന്നത് ഭക്തിക്കാണെന്നും മഹാഭാരതം ഊന്നൽ കൊടുക്കുന്നത് വിഭക്തിക്കാണെന്നും പറയാമെങ്കിൽ രാമായണം ഊന്നൽ കൊടുക്കുന്നത് ഭക്തിക്കും വിഭക്തിക്കും യുക്തിക്കുമാണ്. അപ്പോൾ ഭക്തിക്കും വിഭക്തിക്കും യുക്തിക്കും ഊന്നൽ കൊടുക്കുന്നതാണ് രാമായണമെങ്കിൽ രാമായണ പാരായണത്തിലൂടെ നമുക്ക് ഭക്തി ഉണ്ടാകുന്നു, വിഭക്തി എന്നാൽ പാണ്ഡിത്യം എന്നാണ്, പാണ്ഡിത്യം ഉണ്ടാകുന്നു, അതോടൊപ്പം തന്നെ യുക്തി ഉണ്ടാകുന്നു. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളെ ചേർത്ത് വെച്ചിരിക്കുന്നതാണ് രാമായണം. അപ്പോൾ എന്തുകൊണ്ടും രാമായണ പാരായണം നമുക്ക് ഭക്തിയും വിഭക്തിയും യുക്തിയും ഒക്കെ ഉണ്ടാക്കിത്തരുന്നത് കൊണ്ട് രാമായണ പാരായണത്തിലൂടെ നമുക്കിതെല്ലാം ആർജിക്കാൻ കഴിയുന്നു, അതിന് സഹായിക്കുന്നത് രാമായണമാണ്. അപ്പോൾ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഒന്ന്, ഭാഗവതത്തിലൂടെ ഭക്തി ഉണ്ടാകുമെന്നും മഹാഭാരതത്തിലൂടെ ധർമ്മനിഷ്ഠയുണ്ടാകുമെന്നും അതോടൊപ്പം തന്നെ രാമായണത്തിലൂടെ ഇതെല്ലാം ചേർന്ന് വരുന്നു എന്നുമാണ് പറഞ്ഞത്. നിങ്ങളോട് സംസാരിക്കാനുള്ള അവസരമൊരുക്കുന്ന ഗുരുവിനും ദൈവത്തിനും നന്ദി പറയുന്നു. എൻ്റെ വാക്കുകൾ ശ്രവിച്ചു കൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറയുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.